ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ നല്ല കുറുകിയ ചാറോടുകൂടിയ ഒരു മീൻകറിയാണ് വെക്കുന്നത്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് 1.5 പൗണ്ട് സാൽമൺ ആണ്. ആദ്യം ഞാൻ മീൻകറിയുടെ പൊടികൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. പൊടികൾ ഞാൻ എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി. ഇത്രയും ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് പൊടി ചൂടായ മണം പൊങ്ങി വരുമ്പോൾ, അതായത് ഒരു 1-2 മിനിറ്റ് ചൂടാക്കിയാൽ മതി. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ആക്കുകയാണ്. പൊടികൾ ഈ പാത്രത്തിൽ തന്നെ വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം 1-2 മിനിറ്റ് നേരത്തേക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പാത്രത്തിൽ നിന്നും മാറ്റണം, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ റോസ്റ്റ് ചെയ്ത പൊടികൾ അരച്ചെടുക്കണം. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് 1.5 മീഡിയം സൈസിലുള്ള ടൊമാറ്റോ, ചെറുതായിട്ട് കഷ്ണിച്ചത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, 1 ചെറിയ ചുമന്നുള്ളിയും. ഇനിയും ഇതിലേക്ക് നമ്മൾ ആ റോസ്റ്റ് ചെയ്ത പൊടിയും കൂടെ ചേർത്താണ് അരച്ചെടുക്കുന്നത്. ടൊമാറ്റോ അടിയിൽ ഇട്ടിരിക്കുന്നത് കൊണ്ട് വെള്ളം അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതില് ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് ഇത് അരച്ചെടുത്തത്. ഇനിയും ഈ അരച്ചെടുത്ത അരപ്പ് മൂപ്പിച്ചെടുക്കണം. അതിന് ഞാൻ ഈ ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുകാണ് ഇടുന്നത്, 1/2 ടീസ്പൂൺ ഉലുവ, 2 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, 3 ചെറിയ ഉള്ളി അരിഞ്ഞത്, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്. ഇത്രയും ഇട്ട് വഴറ്റണം. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാൻ പോവുകയാണ്. 3 തണ്ട് കറിവേപ്പില ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് വേണം അരപ്പ് ചേർത്ത് മൂപ്പിച്ചെടുക്കാൻ. ഈ ഉള്ളിയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരച്ച അരപ്പ് ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കണം. ഈ അരപ്പിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. ഈ അരപ്പിൽ നിന്നും എണ്ണ തെളിഞ്ഞു വരുന്നിടം വരെ മൂപ്പിച്ചാലേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അരപ്പ് നന്നായിട്ട് മൂന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് ചൂടുവെള്ളമാണ് ഇപ്പോൾ ഒഴിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിക്കുകയാണ്. ഇപ്പോൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനിയും ഇതിലേക്ക് 4 കഷ്ണം പുളിയാണ് ഇടുന്നത്. നിങ്ങൾ പുളി ചേർക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പുളി ചേർക്കുക. ഇനി ഇത് തിളച്ചു കഴിഞ്ഞിട്ട് വേണം മീൻ ചേർക്കാൻ. അരപ്പ് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇതിലേക്ക് ഞാൻ മീൻ ഇടുകയാണ്. ഈ മീൻ്റെ തൊലിയോടുകൂടിയാണ് ഞാൻ ഇടുന്നത്. ഞാൻ 1 മീൻ്റെയും തൊലി കളയാറില്ല സാധാരണ. ഇനി ഇത് മീൻ പൊടിയാതെ ഈ മീൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് വേവിക്കണം. 5 മിനിറ്റായി സ്റ്റൗവിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കണം ഇതുപോലെ. മീൻ കറി റെഡിയായി. ഞാൻ ഇതിൻ്റെ സ്റ്റൗ ഓഫ് ആക്കുകയാണ്. സ്റ്റൗ ഓഫാക്കിയെന്ന് വരികിലും കറി ഇപ്പോഴും തിളച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് സ്വല്പം പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ്.
വളരെ രുചിയുള്ള മീൻ കറിയാണിത്. ഈ സാൽമണിന് പകരം ആഗോലി, പൊമ്പാനോ ദശയുള്ള ഏത് മീനും ഈ റെസിപ്പിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക.